നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് ന്യൂ രാജധാനി ഫർണിച്ചറിന്റെ പുതിയ സംരംഭം ന്യൂ രാജധാനി ബെഡ് പാലസ്, ഗിഫ്റ്റ് ഹൗസ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ. വിലക്കയറ്റം ജീവിത ചെലവ് കൂട്ടിമുട്ടിക്കാനാവാതെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഏതാനും ദിവസങ്ങളായി നിത്യോപയോഗ സാധനങ്ങളുടെ വില കടിഞ്ഞാണില്ലാതെ കുതിക്കുകയാണ്. കേരളീയരുടെ പ്രധാന ആഹാരമായ അരിക്കുൾപ്പെടെ വലിയ വിലവർദ്ധനയാണ് ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റം എങ്ങനെ കൂട്ടിമുട്ടിക്കും എന്ന ചോദ്യത്തിന് മുന്നിൽ വീട്ടമ്മമാർ ഉൾപ്പെടെ പകച്ചു നിൽക്കുകയാണ്. ഉഴുന്ന്, മൈദ, പരിപ്പ്, പയർ, ചെറുപയർ ഉൾപ്പെടെ എല്ലാത്തിനും വില വർദ്ധിക്കുകയാണ്. വിപണിയിൽ ലഭിക്കുന്ന അരികൾക്ക് കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. 40 രൂപ വിലയുണ്ടായിരുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് ഇനം അരിക്ക് കിലോയ്ക്ക് 52 രൂപയാണ്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന അതിപൻ എന്ന അരിക്ക് 38 രൂപയിൽ നിന്നും 42 രൂപയായി ഉയർന്നു. മട്ടയുടെ വിവിധ ഇനം അരികൾക്ക് 2 രൂപ മുതൽ 4 രൂപ വരെ വർദ്ധിച്ചു. ചെറുപയർ വില 80 രൂപയിൽ നിന്നും 100 രൂപയായി ഉയർന്നു. വൻപയർ വില 70 നിന്ന് 100 കുതിച്ചു. മുദ്രവില 50 നിന്നും 70 ഉയർന്നു. കറിക്ക് ഉപയോഗിക്കുന്ന പരിപ്പിന് 90 രൂപയിൽ നിന്നും 120 രൂപയായി. മൈദവില 36 നിന്നും 40 ഉയർന്നു. വെളിച്ചെണ്ണയ്ക്ക് മാത്രമാണ് വില കൂടാത്തത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉൾപ്പെടെ വില ഉയർന്നതോടെ കൂലിപ്പണി എടുത്ത് കുടുംബശിലവ് നടത്തുന്നവർ, തൊഴിലാളി കുടുംബങ്ങൾ, ഇടത്തരം കുടുംബങ്ങൾ എല്ലാം ദുരിത ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. വീട്ടില് അത്യാവശ്യം വേണ്ടത് ഗ്യാസാണ്. ഗ്യാസിൽ നിന്നൊക്കെ കള്ളില്ലാത്ത വിലയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അരിയുടെ വില കൂടി കൂടിക്കഴിഞ്ഞാല് നമ്മള് ഈ പിന്നെ ഈ കുടുംബം എങ്ങനെ പോറ്റിക്കൊണ്ടുപോകുന്ന അറിയില്ല. ഡീസലിന് വില കൂടുതലാണ്, ഡീസലിന് അടിക്കടി വില കൂടുക, അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 5 മുതൽ 10 രൂപ വരെയാണ് അരിക്ക്. അരിക്ക് 10 രൂപ വരെ വില കൂടിപ്പോയി. അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾക്ക്, ഈ പിന്നെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കും വില കൂടി. എങ്ങനെ കുടുംബം പോറ്റിക്കൊണ്ട് പോകുന്ന മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പാചക ഗ്യാസ് സിലിണ്ടറുകളുടെ വിലവർദ്ധന, ഇന്ധന വിലവർദ്ധന, വൈദ്യുതി ചാർജ് വർദ്ധന, ബസ് ചാർജ് വർദ്ധന, ടാക്സി കൂലി വർദ്ധന, GST ഇതെല്ലാം കൂടി ഒന്നിച്ചെത്തിയതോടെയാണ് ജനജീവിതം ദുരിതപൂർണമാകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി വിലവർദ്ധനവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ വിലവർദ്ധന ഉണ്ടാക്കുന്ന പൊള്ളലിൽ വെന്തുരുകയാണ് ജനങ്ങളെന്ന് വിവിധ മേഖലയിലുള്ളവർ പ്രതികരിക്കുന്നു. എത്ര പഠിച്ചാലും മുന്നോട്ട് പോയേക്കാളും ഞങ്ങളൊന്നും കുട്ടിക്കാലും കാര്യമില്ല. പണ്ട് നന്നാളൊരു 100 രൂപയ്ക്ക് നമുക്ക് കടീക്കണ്ട് പോയി കഴിഞ്ഞാൽ 100 സാധനം വാങ്ങി. ഇപ്പൊ 2000 രൂപയ്ക്ക് പോയി കഴിഞ്ഞാല് രാവിലെ 2000 കഴിഞ്ഞാൽ വൈകുന്നേരം 10 കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.